ഹായ്, രാവിലെ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോ കോപ്പിറൈറ്റിന്റെ ചെറിയ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ആ ഇഷ്യൂസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് അപ്ലോഡ് ചെയ്യുവാണ്. എല്ലാവരും ക്ഷമിക്കാം. താങ്ക് യു. ഹായ്, ഹലോ, നമസ്കാരം. തണ്ണീർമത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എപ്പിസോഡൊന്നും അല്ല. അതായത്, ഞങ്ങൾ ഇടയ്ക്ക് പോകാറുള്ള ഒരു സ്ഥലം, അപ്പൊ ആ ഒരു സ്ഥലവും അവിടുത്തെ വിശേഷങ്ങളും നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളനാടുള്ള നമസ്തേ വിങ്സ് ടു ഫ്ലൈ എന്ന സ്ഥാപനത്തിലേക്കാണ്. അവിടെയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. ഈ ചുമരി കാണുന്ന പടങ്ങളെല്ലാം വരച്ചത് ഇവിടെയുള്ള ആകാശെന്ന കൊച്ചുമിടുക്കനാണ്. ഇതിവിടെയുള്ള എൽ കെ ജി യു കെ ജി ക്ലാസ്സാണ്. ഇവിടെ ഒത്തിരി മിടുക്കികളും മിടുക്കന്മാരും ഒക്കെ ഉണ്ട്. നന്നായി പാട്ടുപാടുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്, മോണോ ആക്ട് ചെയ്യുന്നവരുണ്ട്. നമുക്ക് അവരുടെ എല്ലാം കലാപരിപാടികൾ കാണാം. താം 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 കിടതകത തുടങ്ങത്തക്കുത്താ ധീം 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 കിടതകതക തുടങ്ങത്തക്കുത്താ താം 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 കിടതകത തുടങ്ങത്തക്കുത്താ ധീം 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 കിടതകതക തുടങ്ങത്തക്കുത്താ താം 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 കിടതകത തുടങ്ങത്തക്കുത്താ ധീം 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 കിടതകതക തുടങ്ങത്തക്കുത്താ
കാട്ടുമുല്ല പൂവ് കൊണ്ടു മാല ചാത്തിടാം, എന്നും എന്റെ ചാരയേറ്റു മുട്ടമേകിടാം. നടക്കാലോ പുങ്ങേച്ചം പിടിക്കാലോ, കൊച്ചുമണിക്കിടുക്കി നീ പിച്ച വെച്ചു നടക്ക്, ഒരടി വെച്ചാലോ നീരടി മൂളാലോ, പായലിരിക്കാതെ നെഞ്ചിൽ കൊഞ്ച് ചുവക്കാലോ. മാനം കറുത്തല്ലോ പുങ്ങേ മേഘം കനത്തല്ലോ, പാട്ടൊന്നു പാടിത്തരാ അമ്മയെന്നില്ലല്ലോ. ഇറ്റാലിയൻ സോങ് പാടുന്നതാണ്. അതെന്ന് പറയുന്നത് റെവല്യൂഷൻ സോങ് ആണ് ഇറ്റലിയുടെ. നമുക്കത് കേൾക്കാം. സനിഷയാണ്. സനിഷ എന്താണ് ചെയ്യുന്നത്? മോണാക്ട് ആണ് ചെയ്യുന്നത്. നമുക്കത് കാണാം. മാനസദസ്സിന് നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ വാഴക്കുല എന്ന കവിതയിലെ ഏതാനും വരികളാണ്. അമ്മേ അമ്മേ, അച്ഛൻ ദേ വരുന്നു, രാജപ്പ കണ്ണപ്പ ഓടിവ, അച്ഛൻ ദേ വരുന്നു. പാർവതി കുടിക്കാൻ ഇച്ചിരി വെള്ളമെടുക്ക്. അച്ഛ അച്ഛ, ഇന്ന് കഴിക്കാൻ വല്ലതും കൊണ്ടുവന്നു. ഇല്ല മോളെ, എല്ലുമോണിയെ പരിചയിച്ചിട്ടും കൽക്കാൽ കാശു പോലും കിട്ടിയില്ല. ഞാനും പാർവതിയും എങ്ങനെയെങ്കിലും ജീവിച്ചു. നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ അച്ഛന്റെ ചങ്ക് പൊട്ടുന്നത്. ബഹാക്കിലിക്കി
ചിത്രങ്ങളെല്ലാം വരച്ചത് ആകാശാണ് കേട്ടോ. പക്ഷേ ആകാശ് ഇപ്പം ഇവിടെ ഇല്ല, ടൂറ് പോയേക്കുക. അവനെ തന്നെ വരച്ച ഒരു ചിത്രമുണ്ട്, ഇനി നമുക്ക് അത് കാണാം. ദേ ഇതാണ് ആകാശ്. ഇവരുടെ ഒരു കയ്യെഴുത്ത് മാസികയുണ്ട്, അതിന് സത്ഗമയ എന്നാണ് പറയുന്നത്. പബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇതിലെ കഥകളും കവിതകളും ചിത്രങ്ങളും എല്ലാം ഇവിടെയുള്ള കുട്ടികൾ തന്നെ ചെയ്തതാണ്. ാണ് ഇവരുടെ കലാപരിപാടികൾ. പാട്ടും ഡാൻസും ഒക്കെ കണ്ട് ഇന്ന് സമയം പോയതങ്ങ് അറിഞ്ഞില്ല, നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കഴിച്ചാലോ? നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത് പൂരം കാറ്ററിംഗ് ആണ്. പുള്ളിക്കാരൻ പൂരം കാറ്ററിംഗ് എന്ന് പറഞ്ഞൊരു കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെയൊക്കെ തന്നെ വലിയൊരു ഒരു പ്രമുഖ ഹോട്ടലിൽ വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് ഒരു കുക്കിംഗ്ശാല തുടങ്ങണമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയാണ്. അപ്പോൾ ഫേമസാണ് പുള്ളിക്കാരൻ, സദ്യയാണ് പുള്ളിക്കാരൻ്റെ ഫേമസ്. പുള്ളിക്കാരൻ്റെ ഫേമസ് സദ്യ, പിന്നെ പായസം പുള്ളിക്കാരൻ്റെ ഫേമസാണ്. ചോക്ലേറ്റ് പായസം, മാമ്പഴം പായസം ഇല്ലേ, മാമ്പഴം പായസം, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. ഈ പൂരമെന്ന് പേര് കേട്ട പോലെ തന്നെ പുള്ളിക്കാരൻ്റെ പാചകവും പിന്നെ പുള്ളിക്കാരൻ്റെ ഈ സദ്യയും ഭയങ്കര. നോക്കാം സാറുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ
ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം. നിങ്ങൾക്ക് എവിടെ പോകാനാണ് താല്പര്യം? ഓക്കെ, അപ്പോ ഞങ്ങൾ സാറുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോഴും കൊണ്ടുപോകും. ഞങ്ങൾ ഈ കാണുന്ന പോലെ ഈ ഇറ്റലിക്കാരെ പോലെയോ അല്ലെങ്കിൽ ജർമ്മനിക്കാരെ പോലെയോ വലിയ കാശുള്ളവരൊന്നുമല്ല, ചെറിയ പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോകും. ഓക്കെ, ഞങ്ങൾ കൊണ്ടുപോകും, അതോറപ്പിക്കും കൊണ്ടുപോകും. പക്ഷെ ഈ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ സാറുമായിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, അന്ന് ഞങ്ങൾ അടിച്ചു പൊളിക്കും. നമസ്തേ വിങ്സ് ടു ഫ്ലൈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഹോംസാണ്. ഇവിടെ ഗേൾസും ബോയ്സും ആയിട്ട് 117 കുട്ടികളോളം ഇപ്പം അന്തേവാസികളായിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഓർഫനേജാണ്. കഴിഞ്ഞ 19 വർഷമായിട്ട് ഈ സ്ഥാപനം വെള്ളനാടിൻ്റെയും അതുപോലെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് അത്താണിയായി മാറിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. കുട്ടികളുടെ പഠനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിലും അവരുടെ മറ്റു സർഗവാസനകളെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ ചെയ്തു വരുന്നു. ഇവിടെ കുട്ടികൾക്ക് വോളിബോൾ കോച്ചിങ്ങിന് വേണ്ടി പുറത്തുനിന്ന ആളുണ്ട്. അതുപോലെ ഡാൻസിനും ഡ്രോയിങ്ങിനും പുറത്തുനിന്ന ടീച്ചേഴ്സിനെ വച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഒരു ചാരിറ്റി എന്നുള്ള ലക്ഷ്യം നിറവേറ്റുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ. ഈ സ്ഥാപനത്തിലെ പ്രസിഡൻറ്റും ശ്രീ രാമേന്ദ്രൻ നായർ, സെക്രട്ടറി ശ്രീ വിനോദ് തുടങ്ങി ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും ഒരു ചാരിറ്റി മനസ്സോടുകൂടിയാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ സ്ഥാപനം ഇത്ര മഹനീയമായ പ്രവർത്തനം ഈ തിരുവനന്തപുരം ജില്ലയിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉള്ള ഓർഫനേജുകളിൽ ഗവൺമെൻറ് വരെ അംഗീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമസ്തേ വിങ്സ് ടു ഫ്ലൈ. അതിൻ്റെ ഒരു ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം മറ്റു യാതൊരു സാമ്പത്തികമായ ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ എനിക്കില്ല, എൻ്റെ കുടുംബത്തിനില്ല. അത് ഒരു പൂർണ്ണമായ ഒരു ചാരിറ്റി ആണ് ഞങ്ങളുടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികളോടൊപ്പം വളരെയധികം സന്തോഷകരമായ ഒരു ജീവിതമാണ് ഈ അവസാന കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്തോ പറഞ്ഞു ഏറെ ചിരിച്ചും ചന്തം തികഞ്ഞു കിളി പറഞ്ഞു. എന്തോ പറഞ്ഞു ഏറെ ചിരിച്ചും ചന്തം തികഞ്ഞു കിളി പറഞ്ഞു. പറഞ്ഞിടം ഉണ്ടേ പനിനീർ പൂവേ അമ്മ, മാതാ, മദർ, തായ്, മമ്മി എന്തൊക്കെ ഭാഷയിൽ എങ്ങനെ വിളിച്ചാലും ഏതു ഭാഷയിലെയും ഏറ്റവും മഹത്തായ പ്രകമ്പനം കൊള്ളുന്ന പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന പുണ്യപദമാണ് അമ്മ. ഒരു സ്ത്രീജന്മത്തിൻ്റെ നിയോഗം തന്നെ അമ്മയാവുക എന്നതാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, അതിൽ അതിനേക്കാൾ വലുതായി പ്രപഞ്ചത്തിൽ വേറൊരു ബന്ധവുമില്ല. ഒരു നവസൃഷ്ടിക്ക് തൊട്ടിലൊരുക്കി ദൈവം കാത്തിരിക്കുമ്പോൾ ആ സൃഷ്ടിയെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുകയാണ് ഒരമ്മ. ഈ അമ്മ ദൈവത്തിൻ്റെ പ്രകൃതിയുടെ ഈ കരുതലിനെ എത്ര നിഷ്ഠൂരമായാണ് അവഗണിക്കുന്നത്. സ്ത്രീ ഒരർത്ഥത്തിൽ ഒരു പ്രകൃതി തന്നെയാണ് അല്ലേ? സൃഷ്ടിക്കാനുള്ള വിത്ത് ഏറ്റുവാങ്ങി കാത്തു സൂക്ഷിച്ച് പൂർണ്ണ ഫലമായി പ്രകൃതിക്ക് തിരിച്ചു നൽകാനുള്ള ഒരു പാത്രമാണ് സ്ത്രീ.
ദൈവത്തിൻ്റെ മഹത്തായ സ്ത്രീ സൃഷ്ടിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു നൽകാൻ ആ ശരീരത്തിൽ എന്തെല്ലാം ഒരുക്കങ്ങളാണ്, എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്! ഇതിന്ന് ശാസ്ത്രലോകത്തിന് ഒരത്ഭുതം തന്നെയാണ്. പിറന്നു വീണ കുട്ടിക്ക് മുലപ്പാൽ എന്ന അമൃതം തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. അനാഥത്വം, ആ ഒരു ഫീലിംഗ്, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇനി എത്രയൊക്കെ വീഡിയോകൾ കണ്ടാലും അല്ലെങ്കിൽ എത്രയൊക്കെ ഉപദേശങ്ങൾ കേട്ടാലും അനാഥപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയാനൊന്നും പോകുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നുണ്ട്. അതായത് ഇതുപോലുള്ള അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ ബാക്കി വരുന്ന ഭക്ഷണം അവർക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത്. കാരണം ഇവരൊക്കെ ഇവിടുന്ന് ഈ കുട്ടികളെല്ലാം പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അവർ ആ സ്കൂള് അത് കഴിഞ്ഞ വന്ന ഈ ഒരു അനാഥത്വം അവർക്ക് നന്നായി ഫീൽ ചെയ്യും. അപ്പൊ നമ്മളെപ്പോലെ ഇടയ്ക്കൊക്കെ, അതായത് ഈ സഹായങ്ങൾ ചെയ്യാൻ വരുന്നവർ ഇടയ്ക്കൊക്കെ ഒഴിവ് കിട്ടുന്ന ചില സമയങ്ങൾ അവരുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കും കുറച്ചു നേരത്തേക്കെങ്കിലും അവർ അനാഥരല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മുടെ കുറച്ച് ടൈം, നമ്മുടെ കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മാധവാണ് കേട്ടോ. മാധവ് എന്റെ ഏട്ടന്റെ ഫ്രണ്ടിന്റെ മോനാണ്. ഇവന്റെ അച്ഛന്റെ പേര് മനോജ്, അമ്മയുടെ പേര് സരിത. അപ്പൊ ഇന്ന് കുഞ്ഞാവേ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടുത്തെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കാണാൻ. ഇല്ലടാ, ടാറ്റ പറ.